ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യാം ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം ഡോക്ടർ വി പി ഗംഗാധരൻ. സ്വാഗതം ഡോക്ടർ. സ്വാഗതം ചെയ്യാം ഡോക്ടർ ലക്ഷ്മി ശങ്കർ. സ്വാഗതം ടീച്ചർ. സ്വാഗതം ചെയ്യാം എസ് രാധാകൃഷ്ണൻ സർ. സ്വാഗതം സർ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ഇന്നത്തെ അധ്യായത്തിൽ രണ്ട് റൗണ്ടുകളാണ് ഉള്ളത്, ഗരുഡവ്യൂഹവും വജ്രവ്യൂഹവും. ഗരുഡവ്യൂഹം ഒരു സംവാദ മത്സരമാണ്. മത്സരം നിയന്ത്രിക്കുന്നതിനായി ക്രിസ് വേണുഗോപാലിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മത്സരത്തിലേക്ക് മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം. ആദ്യം ചിന്മയ വിദ്യാലയ കുന്നുംപുറം. സ്വാഗതം ചെയ്യാം എ കെ എൻ എം എം എച്ച് എസ് എസ് കാട്ടുകുളം. അപ്പോൾ ഏതായാലും ഈ ഒരു സംവാദ മത്സരത്തിലേക്ക് രണ്ട് ടീമുകളും എത്തിയിരിക്കുകയാണ്. പേര് പറഞ്ഞ് ഏത് ക്ലാസ്സിൽ പഠിക്കണം എന്നൊക്കെ പറയും. ഞാൻ വാസുദേവ്, ചിന്മയ വിദ്യാലയം കുന്നുമുറത്ത് നിന്ന് വരുന്നു, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹരി ഓം, ഞാൻ ആദിശങ്കർ, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു, ചിന്മയ വിദ്യാലയ കുന്നുംപുറം. എ കെ എൻ എം എം എ എം എച്ച് എസ് എസ് പേര് പറയും, ഏത് ക്ലാസ്സിൽ പഠിക്കണു? എൻ്റെ പേര് ഉദ്ധവ്, ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അർജുൻ കൃഷ്ണ, ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മത്സരം അല്ലേ? ആരംഭിക്കാം ഗരുഡവ്യൂഹം. ആദ്യത്തെ വിഷയം, പാണ്ഡവർ യഥാർത്ഥത്തിൽ പിതൃസ്വത്തിന് അർഹരാണോ എന്നുള്ള ഒരു ചോദ്യം. അതേ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയം കുന്നുംപുറം, അല്ല എന്ന് വാദിക്കുന്നത് എ കെ എൻ എം എം എ എം എച്ച് എസ് എസ്. ഓക്കെ, റെഡിയാണല്ലോ. ഓക്കെ, നിങ്ങളുടെ 4 മിനിറ്റ് സമയം ഇത് ആരംഭിക്കുന്നു, തുടങ്ങാം. പാണ്ഡവർ പിതൃസ്വത്തിന് അർഹനോ അല്ലയോ എന്നാണ് ചോദ്യം. ശരിക്കും ആണ്, കാരണം വിചിത്രവീര്യന്റെ പുത്രന്മാരാണ് ധൃതരാഷ്ട്രവും പാണ്ഡും. പക്ഷെ ശരിക്കും അവരല്ല, പകരം വേദവ്യാസന്റെ പുത്രന്മാരാണ് ധൃതരാഷ്ട്രവും പാണ്ഡും. അപ്പോൾ അവർ സന്യാസികളാണ്. അപ്പോൾ സന്യാസ പുത്രന്മാർക്ക് രാജാവകാശമില്ല, അതിനു പകരം പാണ്ഡുവിന് മക്കളില്ല. അതിന് കുന്തി ദേവി ദേവന്മാരിൽ നിന്ന് ആണ് 5 പുത്രന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ദേവന്മാർ രാജാക്കന്മാരുടെ പ്രതിനിധികളായതിനാൽ അവർക്കാണ് രാജാവ്. അവിടെ അർദ്ധ സഹോദരനായ വ്യാസം വന്നിട്ടാണ് ചെയ്യണത്, പുത്രോത്പാദനം നടത്തണം. മാത്രമല്ല, അവിടെ കൗരവ വംശം നിലനിൽക്കാൻ സന്തതികളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നത് പ്രസക്തമാണ്. അത് പാണ്ഡുവിന്റെ ഏറ്റവും മൂത്ത പുത്രനാണ് യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ ഉണ്ടാകുന്നതിന് ശേഷമാണ് ദുര്യോധനൻ എന്നിവ ഉണ്ടാകുന്നത്. പാണ്ഡവർ, ഈ അർജുനൻ, ഭീമൻ, യുധിഷ്ഠിരൻ, നകുല, സഹദേവൻ എന്നിവർ ആരുടെ പുത്രന്മാരാണ്? സത്യത്തിൽ ഇവർ 5 പേരും ദേവന്മാരുടെ പുത്രമാണ്. എന്നാൽ മനുസ്മൃതിയിലും രാജനീതിയിലും എല്ലാത്തിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, രാജാക്കന്മാർ ദേവന്മാരുടെ ഭൂമിയിലുള്ള പ്രതിനിധികളാണ്. ഓക്കെ, അതിനാൽ അവർ എന്തായാലും അർഹരാണ്. സന്യാസി അർഹരാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർ ഒരു സമയത്ത് അർഹരാണ്. എന്നാൽ രണ്ട് പിതാക്കന്മാരുടെ എല്ലാം അനുഭവിക്കണം എന്ന് പറയുന്നത് ഭാരത സംസ്കാരത്തിന് ചേർന്നതാണോ? പലപ്പോഴും അർജുനനെയും യുധിഷ്ഠിരനെയും എല്ലാം ധർമ്മദേവനും ഇന്ദ്രദേവനും തൻ്റെ മക്കളായി കണക്കുകൂട്ടി അവരെ എല്ലാം നന്മ വഴിയിലൂടെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇതിൽ രണ്ടച്ഛന്മാരുടെ ഒരു ഓക്കെ ഓക്കെ അവരുടെ അങ്ങനെ ഒരു രണ്ട് അച്ഛന്മാരുടെ ആ സാന്നിധ്യത്തിൽ അവർക്ക് പിതൃസ്വത്തിന് അർഹതയല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, തിരിച്ചു വരാം. വേദവ്യാസനും ധൃതരാഷ്ട്രയും പാണ്ഡുവെ നിറയധികം സഹായിച്ചിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് വ്യാസാഗമനം എന്ന ഒരു അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വ്യാസൻ ധൃതരാഷ്ട്രയെ വന്ന് ധൃതരാഷ്ട്രയുടെ സങ്കടങ്ങളെയെല്ലാം ഒഴിപ്പിച്ച് ശാന്തനാകൂ മകനെ എന്ന് പറഞ്ഞിട്ട് അവരുടെ പുത്രന്മാരുടെ
യുദ്ധം കാണാൻ വേണ്ടി സഞ്ജയന് ദിവ്യദൃഷ്ടി കൊടുക്കുകയും അങ്ങനെ നിരവധി അധികം സഹായം വ്യാസൻ അവരുടെ പുത്രന്മാരായ വിദുരർക്കും ധൃതരാഷ്ട്രർക്കും കൂടാതെ പാണ്ഡുവിനും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയല്ലേ പഞ്ചപാണ്ഡവന്മാർക്കും അവരുടെ ഇടപെട്ടെ, വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പിതൃസ്വത്തിന് അർഹരാണോ എന്നുള്ള ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഓക്കെ, തുടരാം. അതുപോലെ വിചിത്രവീര്യന്റെ പുത്രന്മാരാണോ ധൃതരാഷ്ട്രം പാണ്ഡുവും? പറഞ്ഞില്ലേ, ആ അത് തന്നെ ഒരു പോയിന്റ് അല്ലേ. ധൃതരാഷ്ട്രം പാണ്ഡുവും പുത്രന്മാരല്ല, എങ്കിലും പിതൃസ്വത്ത് കൊടുത്തു. അവിടെ അവിടെ പറയാൻ പറ്റും, ധൃതരാഷ്ട്ര ചോരയിൽ കുരുവംശത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു വ്യാസൻ. അപ്പൊ വ്യാസന്റെ ചോരയിൽ തന്നെയാണ് ധൃതരാഷ്ട്രനും പാണ്ഡുവും. അപ്പൊ ഈ ധൃതരാഷ്ട്ര ചോരയിൽ പിറന്ന 100 പുത്രന്മാരവിടെ ഉണ്ട്. എന്നാൽ ദേവന്മാരുടെ ചോര, കുരുവംശത്തിന്റെ ചോരയില്ലാത്ത 5 പുത്രന്മാരവിടെ ഉണ്ട്. മറുപക്ഷത്ത് കുരുവംശത്തിന്റെ ചോരയുള്ള 100 പുത്രന്മാരുമുണ്ട്. അതിലെ ഒരു സന്യാസിയുടെ മക്കളുടെ മകളാണ് ഈ കൗരവന്മാർ. അതിനു പകരം പാണ്ഡുവിന് മക്കളില്ല, അതിനു പകരം ദേവന്മാരുടെ മക്കളാണ് പഞ്ചപാണ്ഡവർ. ദേവന്മാർ രാജാക്കന്മാരുടെ പ്രതിനിധികളാണെന്ന് നമ്മൾ മുന്നേ ആദ്യം പറഞ്ഞതുപോലെ. എന്നാൽ പിന്നെ ധൃതരാഷ്ട്ര സന്യാസിയിൽ നിന്നുണ്ടായ കൗരവർക്കാണോ, അതിനു പകരം ദേവന്മാർ എന്ന് വെച്ചാൽ രാജാക്കന്മാർ പ്രതിനിധികളായ പാണ്ഡവർക്കാണോ സ്വത്തിന് അർഹത? കൗരവർക്കാണോ സ്വത്തിന് അവകാശം? എങ്ങനെയാണ് സന്യാസി എങ്ങനെയാണ് കൗരവർക്കാണോ? അല്ല, പാണ്ഡവർക്കാണ് സ്വത്തിന് അർഹത. 10 സെക്കൻഡ് അവസാനം പോയിന്റ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം, 10 സെക്കൻഡ് ഉണ്ട്, വേഗം പറയാം. കൗരവർക്കാണ് സ്വത്തിന് അവകാശം. അതായത് വ്യാസഭഗവാൻ പോലും പറയുന്നത് ഇവരെ കൗരവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, കുരുവംശത്തിന്റെ ചോരയുള്ള. എന്തുകൊണ്ടും ഒരു ദേവനാണ് ഒരു സന്യാസിനേക്കാൾ മഹത്വം. കാരണം ശ്രീകൃഷ്ണൻ സമയം അവസാനിച്ചിരിക്കുന്നു. അത് ഫിനിഷ് ചെയ്യാം. ദേവനാണ് സന്യാസിയെക്കാട്ടും ശ്രേഷ്ഠൻ. കാരണം ഒരു സന്യാസി മോക്ഷം അർഹിക്കുന്നതിന് വേണ്ടി ദേവനായ വിഷ്ണുവിനെയോ ശിവനെയോ. ഓക്കെ, ഡോക്ടർ, ഈ ഒരു വിഷയത്തിനെ കുറിച്ച്, ഈ സംവാദത്തിനെ കുറിച്ച് ഞാൻ രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, പിതൃസ്വത്തിന് വേണ്ടി ഉള്ള വഴക്ക് വേണ്ട എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അസംഷൻ. എന്താണെന്ന് വെച്ചാൽ, അത് ഒരുപക്ഷെ അതില്ലായിരുന്നെങ്കിൽ നമുക്ക് പാണ്ഡുവുകാരും കൗരവരുമായിട്ടുള്ള യുദ്ധമേ നമുക്കില്ല, നമുക്ക് കഥയില്ല എന്ന് പറയല്ലേ, കഥയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഞാൻ പഠിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാറുണ്ട്, അതായത് സ്വത്തിൻ്റെ പുറകെ ഉള്ള പോക്ക് വേണ്ട, അത് അച്ഛൻ്റെ സ്വത്തായാലും അമ്മയുടെ സ്വത്തായാലും നമ്മൾ അതിന് വേണ്ടിയുള്ളൊരു യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് വിട്ടുകൊടുക്കുക, കാരണം ജീവിതമാണല്ലേ ഒക്കെ പ്രയോഗം. കാരണം ഞാൻ ദിവസവും കാണുന്നതാണ് ഈ സ്വത്തുക്കളൊക്കെ നമ്മൾ വാങ്ങി കയ്യിൽ വെച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മളില്ല എന്നുള്ള സ്ഥിതിയാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഭാഗം അത് പ്രത്യേകിച്ച് വ്യത്യസ്തമാണ്. ഓൾ ദി ബെസ്റ്റ്. കുറച്ചും കൂടെ എനിക്ക് ഒന്ന് ഇൻ ഡെപ്ത് പ്രിപ്പയർ ചെയ്ത് വരണമെന്നുള്ള ചെറിയ തോന്നലുണ്ട്, അത്രേ ഞാൻ പറയാം. പക്ഷേ മോശം എന്നുള്ളതല്ല, എന്നാലും യു ക്യാൻ ഡു ബെറ്റർ, യു ഷുഡ് ഡു ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. നന്ദി ഡോക്ടർ. സ്വാമിജി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഭാഗത്തും ശരിയായിട്ടുള്ള അതിൻ്റെ ആഴത്തിലേക്ക് പോയിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ രണ്ടുപേർക്കും നേരത്തെയുള്ള തർക്കങ്ങളിലൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ധർമ്മത്തിൻ്റെ പക്ഷവും ഒക്കെ പറയായിരുന്നു. ഇതിലെ രണ്ടുപേർക്കും വേണമെങ്കിൽ മികച്ചു നിൽക്കായിരുന്നു, പോയിൻറ്സ് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവർ അതിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് സംസാരിച്ചതായിട്ട് കണ്ടില്ല. ഇവിടെ രാജ്യത്തെ സംബന്ധിച്ച് നോക്കിയാൽ, ഒരു രാജ്യത്തിൻ്റെ പണ്ടത്തെ നിയമം അനുസരിച്ച് മൂത്തപുത്രനാണ് അധികാരം വേണ്ടത്, രാജ്യത്തിൻ്റെ അധികാരം. എന്നാൽ ധൃതരാഷ്ട്ര കണ്ണ് കാഴ്ചയില്ലാത്തതുകൊണ്ട്, കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരം അതോടുകൂടി നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്വാഭാവികമായിട്ടും യുധിഷ്ഠിര ചക്രവർത്തിക്കാണ് ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ അധികാരം. അത് ഭീഷ്മരും ദ്രോണരും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, പക്ഷെ അതൊന്നും ആരും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പറ്റിയ ഒരു തെറ്റാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ആ പോയിന്റിലൊന്നും ആരും വന്നിട്ടില്ല. ഇവിടെ ഈ സംവാദത്തിൽ സ്കൂളുകൾക്ക് എത്ര മാർക്ക് കൊടുക്കാം? അവിടെ ചിന്മയ വിദ്യാലയ കുന്നുംപുറ, ചിന്മയ വിദ്യാലയം 7 മാർക്ക് കൊടുക്കുന്നു. അതേപോലെ ഇവർക്ക് 7.5 മാർക്ക്. നന്ദി സ്വാമിജി. ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു? ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഒരു ഡിബേറ്റ് എന്നുള്ള തലത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാൻ ഡോക്ടറും സ്വാമിജിയും പറഞ്ഞ പോലെ ഇവർക്ക് പലപ്പോഴും സാധിച്ചില്ല. രണ്ടുപേർക്കും കൃത്യമായി സ്ട്രോങ് പോയിന്റ്സ് ഉണ്ടായിരുന്നു, അതിനെ നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കാനും സാധിക്കുമായിരുന്നു. പിന്നെ സ്വാമിജി വിസ്തരിച്ചു പറഞ്ഞു, രാജ്യം ആർക്കും അവകാശപ്പെട്ടതല്ല, രാജ്യം ഒരു ഭോഗത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, രാജ്യം അനുഭവിക്കാനുള്ളതുമല്ല, രാജ്യത്തിൻ്റെ കസ്റ്റോഡിയൻ മാത്രമാണ് രാജാവ്.
राज्य धर्म अनुष्ठिकरा नोक और नीति पालकन ओरा वे आीति पालकन उत्तरवादित्मे राज्य कस्टोडियन राजू अदे राज्य वेटिमुनो राज्यवे इष्टि विनियोगानो प्रजे अवड़े विहि तोग साधन उपयोगानो और राजावकाशम इन आलोचान निरवधि साध्यता महाभारत महाभारत इन प्रसक्तमाक या चिन्मय विद्यालय तुम्हें ऐंज मार्क കാട്ടുകുളം സ്കൂളിന് അവരുടെ സാധ്യതയെ ഭംഗിയായി അവർ വിനിയോഗിക്കാതിരുന്നതുകൊണ്ട് ഒരു ചെറിയ മാർക്ക് കുറയ്ക്കുന്നു 6 മാർക്കും തരുന്നു നന്ദി ടീച്ചർ രാധാകൃഷ്ണൻ സർ ഇന്ന് അങ്ങനെ ഒരു സോളിഡ് ആർഗ്യുമെന്റ്സ് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു സംവാദം കാണാൻ പറ്റിയില്ല അതിന്റെ ഒരു സാങ്കേതിക വശം മാത്രമല്ല ഒരു ഡിബേറ്റ് സംബന്ധിച്ചോളം 4 ഘടകങ്ങളെങ്കിലും ആവശ്യമുണ്ടായിരിക്കണം 1 റിസർച്ച് ആണ് റിസർച്ച് 2 ഡാറ്റ കളക്ഷൻ 3 ആർഗ്യുമെന്റ് ഫോർമേഷൻ നാലാമത് പ്രസന്റേഷൻ വരുന്നുള്ളൂ നാലാമത് സോളിഡ് ആയിട്ട് ഒരു ആർഗ്യുമെന്റ്സ് നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യണം നിങ്ങളുടെ വാദഗതികൾ വളരെ കൃത്യമായ വാദഗതികൾ ശക്തമായ വാദഗതികൾ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് ഇവിടെ വരിക അത് പ്രസന്റ് ചെയ്യുക അവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അടുത്ത തവണ മുതൽ എപ്പോൾ ഡിബേറ്റിന് പോയാലും അങ്ങനെ ചെയ്യണം അതുകൊണ്ട് പാലക്കാടിന് 7.5 മാർക്ക് കുന്നുംപുറത്തിന് 7 നന്ദി സർ അപ്പോൾ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംവാദം അവസാനിച്ചു ഇനി ഒരു വിഷയം കൂടെ ബാക്കിയുണ്ട് ഇനി അടുത്ത വിഷയം ഏതാണ് ക്രിസ് കുറച്ചൊന്ന് വ്യത്യസ്തമാക്കാം ഘടോത്കജനാണ് ഇന്നത്തെ വിഷയം ഘടോത്കജനെ വധിക്കുന്ന ആ സമയത്ത് ആഹ്ലാദിച്ചതിനെ കുറിച്ച് കൃഷ്ണൻ ആഹ്ലാദിച്ചതിനെ കുറിച്ചാണ് അത് ശരിയോ തെറ്റോ എന്നാണ് ഇന്ന് സംവാദം ചിന്മയ വിദ്യാലയ കുന്നുംപുറം അത് തെറ്റാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് അത് ശരിയാണെന്ന് AKNM, MAM, HSS നിങ്ങൾ വാദിക്കാൻ പോകുന്നു നിങ്ങൾക്ക് 4 മിനിറ്റ് സമയം ആരംഭിക്കുന്നു ഇപ്പോൾ തന്നെ 14 ദിവസത്തെ രാത്രി യുദ്ധത്തിൽ ഒരു അക്ഷോഹിണി സേനയ്ക്ക് മുകളിലേക്കാണ് ഘടോത്കജൻ കർണന്റെ ശക്തിയുടെ പ്രയോഗത്താൽ കൗരവ അക്ഷോഹിണി സൈന്യത്തിന് മുകളിലേക്കാണ് വീഴുന്നത് അപ്പോൾ അത് വീരോചിതമായ മരണമാണ് രാക്ഷസ രാജാവിന് പിന്നെ ഭീമപുത്രന് വായുപൗത്രന് അതിലുപരി വീരനായ യോദ്ധാവിന് ചേർന്ന മരണമാണ് നടന്നത് അതിൽ ശ്രീകൃഷ്ണൻ സന്തോഷിച്ചിൽ എന്താണ് അത്ഭുതം ശ്രീകൃഷ്ണൻ ആഹ്ലാദിച്ചത് മഹാഭാരതത്തിലേക്ക് നോക്കുമ്പോൾ അതൊരു പരിഹാസമായിട്ടുള്ള ഒരു ചിരിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് എനിക്ക് നമുക്ക് രണ്ടുക്കും തോന്നുന്നത് അങ്ങനെ ഒരു പരിഹാസമായിട്ടുള്ള ഒരു ചിരിയാണ് ചിരിയായിട്ടാണ് തോന്നുന്നത് പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് 14 ദിവസത്തിൻ്റെ രാവിലെയുള്ള യുദ്ധത്തിൽ കർണൻ്റെ ദിവസമായിരുന്നു 14-ാമത്തെ ദിവസം കർണൻ ആരെയൊക്കെ എതിരിട്ടോ അവരെ എല്ലാവരെയും നശിപ്പിക്കുകയാണ് കർണൻ ചെയ്തത് പാണ്ഡവ സൈന്യത്തിൽ നാശം വിതറിക്കൊണ്ടായിരുന്നു കർണൻ്റെ മുന്നേറ്റം അതന്നെയാണ് പാണ്ഡവ സൈന്യത്തിന് വലിയൊരു നാശം തന്നെയാണ് കർണൻ ചെയ്തത് അപ്പോൾ ആ കർണൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ആ ശക്തി എന്ന വൈജയന്തി എന്ന ആ വേലായിരുന്നു ആ വേല നഷ്ടപ്പെട്ടതുകൊണ്ട് ഭഗവാന് തൻ്റെ ഭക്തനെ രക്ഷപ്പെട്ടു ഭഗവാന്റെ ആ സൈന്യം രക്ഷപ്പെട്ടു അതിലുള്ള ആഹ്ലാദം തെറ്റാണെന്ന് താങ്കൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും മാത്രമല്ല യദോ ധർമ്മസ്തതോ ജയ യദോ കൃഷ്ണസ്തതോ ജയ എന്നാണ് പറയുന്നത് എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയമുണ്ട് എന്നാൽ പാണ്ഡവരുടെ പക്ഷത്ത് കൃഷ്ണൻ ഉണ്ടായിരുന്നു അവിടെ ഘടോത്കജനാണ് അടുത്ത വംശത്തിന്റെ മൂത്ത പുത്രൻ അപ്പോൾ ഘടോത്കജൻ ആവേണ്ടിയിരിക്കുന്നു അടുത്ത രാജാവ് അങ്ങനെയെങ്കിൽ രാക്ഷസ വംശവും കൗരവ വംശവും തമ്മിൽ വർണ്ണസങ്കരം ഉണ്ടാവും ഒരു കുലം രക്ഷിക്കാൻ പറ്റിയതിലും സ്വന്തം കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ 14 ദിവസം യുദ്ധത്തിൽ കർണൻ ആദ്യം യുധിഷ്ഠിരനെയും നകുലനെയും സഹദേവനെയും ചിത്രവധം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ചിത്രവധം ചെയ്ത് നാണം കെട്ട് വരുന്ന പാണ്ഡവരെ പകരം വീട്ടാൻ വേണ്ടിയാണ് ഘടോത്കജൻ രാത്രി കർണന് വേണ്ടി കർണനെതിരെ യുദ്ധം ചെയ്യുന്നത് ആണല്ലോ അപ്പോൾ ഒരു കുടുംബത്തിനൊരു കഷ്ടകാലം വന്നിരിക്കുമ്പോൾ അർജുനനെ തേരിൽ നിന്ന് ആ കട്ടലിലേക്ക് കൊണ്ടുപോവാതെ വരി തിരിച്ച് വേറെ എവിടെയോ യുദ്ധം ചെയ്യാൻ വിടുന്നു ഇതൊരു രാജധർമ്മമാണോ ആദ്യം ഇങ്ങനെ ഒരു രാജധർമ്മം അല്ലാത്തൊരു കാര്യം കൃഷ്ണൻ ചെയ്തു എന്നിട്ട് വീരമൃത്യു വരിച്ച ആ ഒരു ഘടോത്കജൻ എന്നൊരു ആ വീരന്റെ മരണം കണ്ട് കൃഷ്ണൻ പരിഹസിക്കുകയും ചെയ്യുന്നു അത് വളരെ ഒരു അധർമ്മമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്
നിങ്ങളുടെ പോയിന്റിലേക്ക് വരാം. രാക്ഷസനല്ലേ ഭഗവാൻ എന്തിനാണ് ജന്മമെടുത്തുന്നത്? നീചവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ജന്മമെടുത്തുന്നത്. പിന്നെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന്. ഭഗവാൻ ഇവിടെ പറയുകയാണ്, ഒരു മിനിറ്റ് കൂടി ബാക്കി, നിങ്ങളുടെ പോയിന്റിലേക്ക് വരാം. പോയിന്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, തിരിച്ചു വരാം. ഉണ്ട്. വനസ്പതി എന്നൊരു ഗ്രന്ഥത്തിൽ, മനസ്മൃതി എന്ന ഗ്രന്ഥം രാമായണത്തിന് ശേഷവും മഹാഭാരതത്തിന് മുൻപുമാണ് രചിച്ചിരിക്കുന്നത്. അതിൽ അഗ്നിയുടെ അസ്ത്രം അഗ്നിയുടെ മകനെ പ്രയോഗിച്ചാൽ അത് ഫലിക്കില്ല. അതേപോലെ വൈജയന്തി എന്ന വേൽ ഇന്ദ്രൻ്റെ അസ്ത്രമാണ്. അത് ഇന്ദ്രൻ്റെ മകനായ അർജുനനിൽ പ്രയോഗിച്ചാൽ അർജുനന് വീരമൃത്യു വരികയില്ല. കർണൻ ഒരു വീരയോദ്ധാവാണ്. എന്നിട്ട് പോലും അർജുനനെ കർണൻ ഒരു നിർത്തി. കൃഷ്ണൻ കർണൻ ഒരു വീര. ഇവിടെ ഘടോത്കച്ചൻ അല്ല വധിക്കപ്പെടുന്നത്. ഘടോത്കച്ച വധം ശേഷം വീരനായ യോദ്ധാവായ സൂര്യപുത്രനായ കർണനാണ് വധിക്കപ്പെടുന്നത്. ശക്തിയില്ലെങ്കിൽ പിന്നെ എന്ത് കർണൻ? കർണന് പിന്നെ ശക്തിയില്ല. പാണ്ഡവരുടെ പക്ഷത്താണ് ധർമ്മമുള്ളത്. അത് അതിനാൽ കൗരവ പക്ഷത്തിലുള്ള പാണ്ഡവരുടെ ഭാഗത്ത് തന്നെയാണ് ധർമ്മം. ആ ധർമ്മം ജയിക്കണമെങ്കിൽ കർണന്റെ ആ ശക്തി എന്ന വേല് പോകണം. ആ ശക്തി എന്ന വേല് പോയത് കൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണൻ ഇത്രയും അട്ടഹസിക്കാനുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു വൈജയന്തി എന്ന വേൽ ഇന്ദ്രന്റെ വേലാണ്. ഇന്ദ്രന്റെ മകനിൽ പ്രയോഗിച്ചാൽ അത് ഫലിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് അർജുനനെ നിർത്താത്തത്? കർണൻ പോയി അല്ല, കൃഷ്ണൻ പോയത്. അത് കൃഷ്ണൻ അർജുനനിൽ സ്വയം ഇഷ്ടം, മറ്റുള്ളവരെക്കാട്ടും അർജുനനിൽ കൂടുതൽ ഇഷ്ടം ചെയ്തു. വീണ്ടും സ്വാഗതം അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. ഡോക്ടർ, ഈ ഒരു വിഷയത്തിനെ കുറിച്ചും ഇവരുടെ സംവാദത്തിനെ കുറിച്ചും ഡോക്ടർ എന്താ പറയാറുള്ളത്? എനിക്കത് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു, പക്ഷേ ആ ചൂട് വേണ്ട വിധത്തിലല്ല പോയെന്ന് മാത്രമാണ് തോന്നുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ ഞാൻ എൻ്റെ മേഖലയിൽ ഞാൻ ഡോക്ടറായിട്ട് പറയുമ്പോൾ ഞാൻ പറയും, ആരും മരിച്ചാലും ചിരിക്കാൻ പാടില്ല. നമ്മുടെ ശത്രു ആയാലും ശത്രു മരിച്ച് കിടക്കുമ്പോഴേ ചിരിക്കുകയല്ല വേണ്ടത്. എന്തായാലും ആർഗ്യുമെൻറ്റ്സ് കുഴപ്പമില്ല, അതായത് പോരാ. കുറച്ചും കൂടെ എനിക്ക് വന്ന കുറേ കൂടെ ഞങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വരണം. മെറ്റീരിയൽ കുറേ കൊണ്ടുവരായിരുന്നു. എനിക്ക് പറഞ്ഞ ഒരു റിസർച്ച് ചെയ്യുന്നെങ്കിൽ കുറേ നല്ല നല്ല പോയിന്റ്സ് നിന്ന് എനിക്ക് രണ്ട് ദിവസത്തോ രണ്ടുപേർക്ക് ആർഗ്യൂ ആയിരുന്നെങ്കിൽ നല്ലൊരു പോയിന്റാണ്. അപ്പോൾ എനിക്കത് നന്നായിരുന്നു. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. സ്വാമിജി എങ്ങനെ ഉണ്ടായിരുന്നു സംവാദം? ഇവർ പറഞ്ഞ ഒരു പോയിന്റിൽ വൈജയന്തി എന്നുള്ള വേല് ദേവേന്ദ്രൻ്റെ പുത്രൻ ഏൽക്കില്ല എന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ദേവേന്ദ്രൻ്റെ പുത്രനാണെങ്കിലും അത് ഏൽക്കും. ആ വേല് പ്രയോഗിച്ചാൽ അർജുനൻ നേരെ പ്രയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്, കാത്തിരുന്നതാണ്. ഏൽക്കില്ല എങ്കിൽ പിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ കൊണ്ട് ഇടുകയാണ്. അതിൽ തന്ത്രപൂർവ്വം ശ്രീകൃഷ്ണ ഭഗവാൻ കടൽഖജനെ അവിടേക്ക് വിടുകയാണ്, ആ ഭാഗത്തേക്ക് വിടുകയാണ്. അർജുനൻ പോകാനൊരുങ്ങി തടസ്സം ചെയ്യുകയാണ്. കർണൻ്റെ മുമ്പേ ഇപ്പോൾ പോകണ്ട, കടൽഖജൻ പോകട്ടെ. അപ്പം നിവൃത്തിയില്ലാതെ ആ വേല് പ്രയോഗിച്ചു പോയി. ഏതായാലും മാർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് അരമാർക്ക് ഞാൻ ഇവിടെ പിന്നെ കാട്ടുകുളത്തിന് സ്കൂളിന് കൊടുക്കുകയാണ്. അവർക്ക് 7.5 മാർക്ക്, ചിന്മയ വിദ്യാലയം 7 മാർക്ക്. നന്ദി സ്വാമിജി. ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ സംവാദം എന്ന് പറയുന്നതേ വലിയൊരു സാധ്യതയാണ്. ഞാനിവിടെ ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ. സമൂഹത്തിൽ ചില ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എൻ്റെ സാന്നിധ്യം അറിയിക്കുവാനുള്ള ശക്തമായ ഒരു മാധ്യമമാണ് ഞാനിവിടെ ഉണ്ടേ എന്ന് വിളിച്ചു പറയൽ. അതാണ് സംവാദം. പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ സാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ മഹാഭാരതത്തിൻ്റെ ശക്തമായ സംവാദത്തിലൂടെയാണ് ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഭഗവാൻ ചിരിച്ചതിന് ഒരു ന്യായം നമുക്ക് പറയാനുള്ളത്, ഈ ശക്തി എന്ന വേല അർജുനനിൽ ഉപയോഗിക്കണമെന്ന് കരുതി കർണൻ കരുതി വച്ചിരുന്നതാണ്. അർജുനനെ കൊല്ലാൻ എന്ന് കരുതി വെച്ച വേലാണത്. അതെവിടെ ഉപയോഗിച്ച് തീർന്നുപോയി? അത് ഘടോത്കജനിൽ ഉപയോഗിച്ച് തീർന്നുപോയി. അങ്ങനെ തൻ്റെ ഭക്തനെ രക്ഷിച്ചു എന്നുള്ളത് നിൽക്കട്ടെ, പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ പാണ്ഡവപക്ഷത്തെ ഏറ്റവും ശക്തനായ ഒരു നേതാവിനെ സംരക്ഷിക്കാൻ സാധിച്ചു എന്ന ഒരു യുദ്ധനിപുണനായ നയതന്ത്രജ്ഞനായ കൃഷ്ണൻ്റെ വിജയം കൂടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ആശയങ്ങൾ കൂടുതൽ പറയാൻ ശ്രമിച്ചത് ചിന്മയ വിദ്യാലയ കുന്നുമുറമാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് 8 മാർക്കും. കാട്ടുകുളം സ്കൂളിലെ കുട്ടികൾ അതേപോലെ തന്നെ പിടിച്ചു നിന്നു എന്നുള്ളത് കൊണ്ട് 1.5 മാർക്ക് കുറച്ചിട്ട് 7.5 മാർക്കും അവർക്ക് കൊടുക്കും. നന്ദി ടീച്ചർ. രാധാകൃഷ്ണൻ സർ. പാണ്ഡവേഷു ഏകപുരുഷ പദാർത്ഥം അമോഘമസ്ത്രം ഇം ശക്തി എം ഗൃഹ്യതാം എന്ന് പറയുന്നത്, പാണ്ഡവരിൽ ഒരാളിനെ കൊല്ലാനായിട്ട് ഈ വിലപിടിപ്പുള്ള അസ്ത്രം, ഈ അമോഘമായ അസ്ത്രം, ഈ അമോഘമായ വേൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് തന്നെ.
അർജുനന് പ്രയോഗിച്ചാൽ അർജുനൻ മരിക്കില്ലടോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അദ്ദേഹം. അർജുനന്റെ അച്ഛൻ തന്നെയാണ് കൊടുത്തത്. അത് പറഞ്ഞ പറയാൻ പറ്റുമായിരുന്നില്ല, കാരണം അത്രയും കടപ്പെട്ട് പോയി അർജുനന്റെ അച്ഛൻ കർണനോട് ഇത് കൊടുക്കുമ്പോൾ. കവചകുണ്ടലങ്ങൾ ജന്മനാ കിട്ടിയ കവചകുണ്ടലം അറുത്ത് വാങ്ങിച്ചിട്ടാണ് ഊരി വാങ്ങിച്ചിട്ടാണ് ഇത് കൊടുത്തത്. അതുകൊണ്ട് എൻ്റെ മോനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പം ആ ആളെ രക്ഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൃഷ്ണൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു. അതുകൊണ്ട് മാർക്കിലേക്ക് പോകുമ്പോൾ കുന്നുംപുറത്തിന് 8.5 മാർക്ക്, കാട്ടുകുളം 8 മാർക്ക്. ഇനിയിപ്പോൾ എത്ര മാർക്കാണ് ആചാര്യസഭ നൽകിയിട്ടുള്ളത്, ആചാര്യസഭയിലെ 3 അംഗങ്ങൾ ചേർന്ന് നൽകിയിട്ടുള്ളത് എന്ന് ചോദിക്കാം. ക്രിസ്, എത്ര മാർക്കാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്? ചിന്മയ വിദ്യാലയം കുന്നുംപുറം 45 മാർക്കാണ്. AKNM MAM HSS കാട്ടുകുളം പാലക്കാട് 44 മാർക്ക്, 1 മാർക്കിൻ്റെ വ്യത്യാസം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു സംവാദ മത്സരം ഇത്രയും നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ഇതുപോലുള്ള കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ക്രിസിന് നന്ദി പറയണ്ടേ അല്ലേ? ക്രിസിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതെങ്കിലും അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയാണ്. അടുത്ത റൗണ്ടും ഈ പറഞ്ഞ പോലെ നല്ലോണം ശ്രദ്ധിച്ചൊക്കെ മത്സരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു റൗണ്ടാണ്. 7 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ലഘു നാടക മത്സരമാണ്. മഹാഭാരതത്തിൽ നിന്നും ഒരു കഥാസന്ദർഭമാണ് ഇവിടെ നാടകമായിട്ട് നാടകരൂപത്തിൽ നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ വജ്രവ്യൂഹം റൗണ്ടിൽ ആദ്യമായിട്ട് മത്സരിക്കാൻ പോകുന്നത് ചിന്മയ വിദ്യാലയ കുന്നുംപുറമാണ്. നളചരിതം എന്ന കഥാസന്ദർഭവുമായി ആരംഭിക്കാം വജ്രവ്യൂഹം. നളചരിതം കഥാസന്ദർഭം നളദമയന്തി പുനഃസമാഗമം. ദമയന്തിയുടെ 2ാം സ്വയംവരമാണെന്നറിഞ്ഞ് അയോധ്യ രാജാവായ ഋതുപർണനൊപ്പം ബാഹുകവേഷധാരിയായി നളനും കുണ്ടിനപുരിയിൽ എത്തുന്നു. ദൂതനായ പർണാദനിൽ നിന്നും ബാഹുകനെക്കുറിച്ച് കേട്ടറിഞ്ഞ ദമയന്തി അത് നളനാണോ എന്ന് സംശയിക്കുന്നു. തോഴിമാരോടൊപ്പം ഇക്കാര്യം അന്വേഷിക്കുന്നതും ഒടുവിൽ നളൻ തിരിച്ചറിയപ്പെടുന്നതും നളനും ദമയന്തിയും ഒന്നിക്കുന്നതുമാണ് ഇവിടെ നാം കാണുന്നത്. കുണ്ടിന രാജകൊട്ടാരം. നമസ്കാരം, ഞാൻ തേരാളി ബാഹുകനാണ്. നമസ്കാരം നമസ്കാരം, ഞങ്ങൾ ദമയന്തിയുടെ തോഴിമാരാണ്. തേരാളിക്ക് ഇവിടെ എന്താണ് കാര്യം, വിശദീകരിച്ചാലും? തീർച്ചയായും, ഞാൻ അയോധ്യാപതിയായ ഋതുപർണന്റെ തേരാളിയാണ്. രാജകുമാരി ദമയന്തിയുടെ 2ാം സ്വയംവരം കേട്ടറിഞ്ഞു വന്നതാണ്. എന്നാൽ ഇവിടെ യാതൊരു ഒരുക്കങ്ങളും കാണുന്നില്ല. അതന്വേഷിച്ച് ഇവിടെ എത്തിയതാ. കുമാരി ദമയന്തി ആകെ ദുഃഖിതയാണ്. പ്രിയതമനായ നളമഹാരാജാവിന്റെ ഓർമ്മകളിൽ മുഴുകി വിവശയായി കഴിയുകയാണ് തോഴി. നളമഹാരാജാവ് കുമാരി വനത്തിൽ ഉപേക്ഷിച്ചു പോയതല്ലേ, പിന്നെയും അദ്ദേഹത്തെ കുറിച്ചോർത്ത് വിവശയാകുന്ന എന്തിനാ? പക്ഷേ കുമാരി അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്ന് വിമുക്തയല്ല. ആദ്യാനുരാഗത്തിന്റെ ഓർമ്മകൾ അത്ര പെട്ടെന്ന് വിട്ടൊഴിയുകയില്ലല്ലോ. എനിക്ക് താങ്ങാനാവുന്നില്ല. അങ്ങെന്തിനാണ് വിവശനാകുന്നത്? ഒന്നുമില്ല ഭൗതി, കുമാരിയുടെ അവസ്ഥ കേട്ട് എനിക്ക് വേദന തോന്നി. നമുക്ക് പോകാൻ സമയമായി. നമ്മെ അന്വേഷിക്കുന്നുണ്ടാവും, പിന്നീട് കാണാം തോഴിമാരെ. ഞാൻ
മാരി വന്ദന തോഴിമാരെ നിങ്ങൾ അകത്തേക്ക് പോകുവിൻ ദേവി എന്താണ് ഇത്രയും ദുഃഖിതയായി കാണുന്നത് നളനെ അറിയുമോ അറിയാം ദേവി നാം കഥകളെല്ലാം ഇവിടെ വന്നപ്പോൾ തന്നെ കേട്ടറിയാൻ കഴിഞ്ഞു കഥകളല്ല ബാഹുക ഉറങ്ങിക്കിടക്കുന്ന പത്നിയെ കാട്ടിൽ ഉപേക്ഷിച്ചു പോകാൻ പരിശുദ്ധയായ അവളെ വിജനതയിൽ ഉപേക്ഷിക്കാൻ നളനല്ലാതെ മറ്റാർക്കും കഴിയില്ല ശരിയാണ് നാം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചത് ദേവന്മാരെ പോലും ഉപേക്ഷിച്ചാണ് ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചത് അഗ്നിസാക്ഷിയെ എന്നെ വരിച്ച് അദ്ദേഹം എവിടെയാണ് പ്രിയെ എന്നോട് ക്ഷമിക്കൂ ആ നിർഭാഗ്യവാനായ നളൻ ഞാനാണ് ഭവതിയെ പിരിഞ്ഞ് ഞാൻ നിരവധി പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി എന്നെ ഈ ലോകം തിരിച്ചറിയാതിരിക്കാൻ കാർക്കോടകൻ നൽകിയ രൂപമാണിത് ഭവതിയെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ എനിക്കെൻ്റെ പഴയ രൂപം തിരികെ കിട്ടുമെന്നും കാർക്കോടകൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ സ്വയംവര ഒരുക്കങ്ങൾ നടക്കുകയല്ലേ അല്ല നാഥ അങ്ങ് അങ്ങ് ഇനിയും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഈ സ്വയംവരം അങ്ങേ കണ്ടെത്തുവാൻ വേണ്ടി മാത്രമാണ് നാഥ നാഥ അങ്ങ് എൻ്റെ രണ്ടാം സ്വയംവരത്തെക്കുറിച്ച് ഓർത്ത് സംശയിക്കരുത് ഞാൻ ഇപ്പോഴും പതിവ്രതയാണ് ദമയന്തി പാപം ചെയ്തിട്ടില്ല ഇതാണ് ഉത്തമ ദാമ്പത്യം. ഒരു പ്രതിബന്ധത്തിന് മുറിച്ചു മാറ്റാനാകില്ല പവിത്രമായ ആ ആത്മബന്ധത്തെ. സീതയെപ്പോലെ, ഊർമിളയെപ്പോലെ മറ്റൊരു ഇതിഹാസ കഥാപാത്രമായ ദമയന്തി ഇവിടെ അനശ്വരത നേടുന്നു. ഭാരതീയ സംസ്കാരത്തിലെ നാരീ സങ്കല്പത്തിന് അടിവരയിട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു നല്ല നാടകം കണ്ടു എന്നുള്ളതിന്റെ ചരിതാർത്ഥത്തിലാണ് ഞാൻ. രചനയിൽ ശില്പഭദ്രം, സംവിധാനത്തിൽ കൈയടക്കം സൂക്ഷിച്ചു വന്ന്, അഭിനയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തിയ വന്ന്, എല്ലാവരും വളരെ നന്നായി എന്നൊരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് എനിക്ക് ബാഹുകനോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു കഥാപാത്രമായി മാറുമ്പോൾ അടുത്ത കഥാപാത്രത്തിനോട് സംസാരിക്കുന്നത് ആ കഥാപാത്രത്തിൻ്റെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കണം. ഒന്ന്, അപ്പോഴേ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാവുന്നുള്ളൂ. ഒന്ന്. രണ്ട്, ഒരേ ആംഗ്യം പലതവണ ഒരുപോലെ ആവർത്തിക്കുകയും ചെയ്യരുത്. ഒരേ ആംഗ്യം ആവർത്തിക്കാം, പല സന്ദർഭങ്ങളിൽ പല അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിന് പഞ്ച് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെയൊക്കെ ആവർത്തിക്കാം. ഇപ്പോൾ നമ്മളെപ്പോഴും കൈ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഒരു അങ്ങനെ ഇരിക്കാൻ പാടില്ല. മുഖത്ത് നോക്കി സംസാരിക്കണം, നിർബന്ധമായിട്ട് മുഖത്ത് സംസാരിക്കണം. അല്ലാതെ ഉള്ള സന്ദർഭങ്ങൾ വരും കേട്ടോ, അപ്പം സംസാരിക്കാം കഴിയുന്നതും. പ്രധാനമായും സംസാരിക്കാൻ പ്രധാന ശ്രദ്ധിക്കേണ്ട മുഖത്ത് നോക്കി സംസാരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യണം. ദമയന്തി മുഖത്ത് നോക്കി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, എല്ലാവരും ബാക്കിയുള്ളവരെല്ലാവരും മുഖത്ത് നോക്കി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നാടകം എന്ന് തന്നെ പറയണം. സ്കിറ്റ് എന്ന വാക്കാൽ ഉപയോഗിക്കുന്ന നാടകം എന്നാണ് ഉപയോഗിക്കുന്നത്. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. എത്ര മാർക്കാണ് സർ 30-ൽ? ഇപ്പോൾ മാർക്ക് പറയുമ്പോഴാണ് പ്രശ്നം. ഈ മാർക്ക് ഇടുന്നതിനൊരു പരിധിയില്ലേ, അതുകൊണ്ട് 29 മാർക്ക്. 30-ൽ 29. നന്ദി സർ, ഗംഭീര മാർക്കാണല്ലേ 30-ൽ 29 എന്നുള്ളത്. സ്വാമിജി എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ഞാൻ വിചാരിക്കുമായിരുന്നു ഈ നളചരിതത്തിൻ്റെ ഏത് ഭാഗമായിരിക്കും ഇവിടെ തിരഞ്ഞെടുക്കാൻ പോകുമെന്ന്. പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിക്കണമല്ലോ. പക്ഷെ അവർ തിരഞ്ഞെടുത്ത ഭാഗം ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമായിട്ട് എനിക്ക് തോന്നി. നന്നായി, വളരെ നന്നായി. മാർക്ക് 20-ൽ 19. നന്ദി സ്വാമിജി. 20-ൽ 20 കിട്ടുമോ നോക്കാം. ടീച്ചർ, ഒരു സംവിധായകൻ്റെയും പ്രത്യേകിച്ചും നളനാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് തോഴിമാർ കേശിനിയുടെ നേതൃത്വത്തിൽ പോയി ചെയ്യുന്ന പ്രവൃത്തികൾ, നിരീക്ഷിക്കുന്ന പ്രവൃത്തികളൊക്കെ നമുക്കിവിടെ ദൃശ്യവൽക്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്.
അതിന് ഡയലോഗിലൂടെ ഈ രണ്ട് കുട്ടികളും ഡയലോഗിലൂടെ അത് പറഞ്ഞുകൊണ്ട് അതിനെ ഭംഗിയാക്കി അവതരിപ്പിച്ചു. വളരെ നല്ല സാറ്, രാധാശൻ സാറ് പറഞ്ഞ പോലെ നാടകം കണ്ടു എന്ന ഭാവം ഉണ്ടാക്കുന്ന വളരെ നല്ല അവതരണം. മാർക്ക് ടീച്ചർ? എൻ്റെ മാർക്ക് 18.5. അയ്യോ, അപ്പോൾ നമുക്ക് ഇനി ടോട്ടലായിട്ട് എത്ര മാർക്കാണ് ഈ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? ആചാര്യസഭയിലെ 3 അംഗങ്ങൾ ചേർന്ന് എത്ര മാർക്കാണ് തന്നിട്ടുള്ളതെന്ന് ചോദിക്കാം. രാധാകൃഷ്ണൻ സാർ, എത്ര മാർക്കാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്? ഗംഭീര മാർക്കാണ് അല്ലേ, 70-ൽ 67. അപ്പൊ ഏതായാലും നമുക്ക് ഇനി ഒരു ടീമിന്റെ പെർഫോമൻസും കൂടെ ഇന്നത്തെ അധ്യായത്തിൽ കാണാനുണ്ട്. അടുത്തതായി AKNM MAM HSS കാട്ടുകുളം സ്കൂൾ എത്തുന്നു മുഗ്ദലിന്റെ കഥ എന്ന കഥാസന്ദർഭവുമായി. സഹോദരങ്ങൾ കായും കിഴങ്ങും ഭക്ഷിച്ച് ഈ കാട്ടിൽ കഴിയേണ്ടി വരുന്നതിന് കാരണം നാം ആണല്ലോ. ഭഗവാനെ, എന്താ ഇതിൻ്റെ രക്ഷാമാർഗം? ഉണ്ണി, യുധിഷ്ഠിര പിതാമഹ, പ്രണാമം. മംഗളം ഭവിക്കട്ടെ. പുത്ര, എന്താ നിന്റെ മുഖത്തൊരു സന്ദേഹം? ഞാൻ ആകെ ദുഃഖിതരാണ്. മനസ്സിൽ ആഗ്രഹിച്ചതേയുള്ളൂ ഈ സന്ദർശനം, അനുഗ്രഹം തന്നെ. സർവജ്ഞാനിയായ അങ്ങ് ആത്മബലം ചോർന്ന ഞങ്ങളിൽ ഞാൻ ദീപമായാലും. ശാശ്വതമായ സൗഖ്യത്തിനുള്ള മാർഗം നാം ഉപദേശിച്ചു തരാം. തന്നാൽ അതിലൊന്നാണ് തപസ്. ബാഹ്യവും ആന്തരികവുമായ പരിശുദ്ധി നൽകി മനുഷ്യകുലത്തെ ശുദ്ധീകരിച്ച് ശ്രേയസ്സും മുക്തിയും പ്രദാനം ചെയ്യുന്നതെന്തോ, അതാണ് തപസ്. മറ്റൊന്നുകൂടിയുണ്ട്, അത് ദാനമാണ്. അതിഥികളെയും താപസികളെയും മാത്സര്യ ചിന്തയില്ലാതെ യഥാശക്തി ദാനം ചെയ്ത് സൽക്കരിക്കണം. മഹർഷി അങ്ങു തന്നെ പറഞ്ഞു വന്നാലും ഇവയിലേതാണ് കൂടുതൽ ഫലദായകം? പുത്ര, ദാനം തന്നെ. ഏറെ പ്രയാസപ്പെട്ടു നേടുന്ന ധനം ദാനം ചെയ്യുക എന്നത് ദുഷ്കരമല്ലേ? അതിനാൽ തന്നെ തപസ്സിനേക്കാൾ ശ്രേഷ്ഠമത്രേ ദാനം. നല്ല സമയത്ത് ശുദ്ധ മനസ്സോടെ സത്പാത്രങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ദാനം പരലോകത്തിൽ അനന്തമായ സദ്ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. പിതാമഹ. ധർമ്മപുത്ര, ഇനിയും നിനക്ക് മനസ്സിലായില്ലല്ലേ. അതിനായി ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം. കുരുക്ഷേത്രവാസിയായ ഉത്തമ ബ്രാഹ്മണനായ മുദ്ഗലന്റെ കഥ. പുത്ര, വന്നാലും. അമ്മേ, ഈ അച്ചടി എങ്ങോട്ടാ പോയേ? എനിക്കാണ് വിശന്നിട്ടും വയ്യ. മോനെ, കുരുക്ഷേത്രത്തിലെ പാടങ്ങളിൽ വീണി കിടക്കുന്ന നെന്മണി പെരുക്കിയെടുക്കാൻ പോയതല്ലേ അച്ഛൻ? അതിനെ ഇന്ന് പൗർണമിയില്ലേ, ഇഷ്ടികൃതം അനുഷ്ഠിക്കേണ്ടതല്ലേ? അപ്പോ ഇന്ന് എനിക്ക് ഭോജനം കിട്ടുമല്ലേ? കിട്ടുമായിരിക്കും. ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് അതിഥിയത്നം കഴിഞ്ഞാലും അന്നം ബാക്കി ഉണ്ടാവാറുണ്ടല്ലോ. ഇന്ന് എന്തായാലും കിട്ടുമായിരിക്കും. ദേ, അച്ഛൻ വരുന്നു. ഞാനേ യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യട്ടെ. ഇന്നേക്ക് എന്തായാലും നെല്ലൊരു ദ്രോണി നിറഞ്ഞിട്ടുണ്ടാവും. യജ്ഞത്തിനുള്ള അന്നത്തെ തയ്യാറാക്കൂ. ആയിക്കോട്ടെ. പുത്ര, ഓം അഗ്നയേ സ്വാഹ. ഓം അഗ്നയേ സ്വാഹ. ഓം അഗ്നയേ
അഗ്നയേ സ്വാഹ ഓം അഗ്നയേ സ്വാഹ ഓം അഗ്നയേ സ്വാഹ ഓം അഗ്നയേ സ്വാഹ ഓം അഗ്നയേ സ്വാഹ എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു ആരെങ്കിലും ഇത്തിരി ഭക്ഷണം തരുമോ ചോറ് എനിക്കിത്തിരി ഭക്ഷണം തരുമോ സ്വാമി വന്നാലും ആസനസ്ഥനായാലും വേഗം അമ്മേ ഇദ്ദേഹം തന്നെയല്ലേ കഴിഞ്ഞ 5 ഭക്ഷണങ്ങളിലും വന്നത് അതേ ഉണ്ണി കഴിച്ചാലും സ്വാമി നല്ല സ്വാദുള്ള ഭക്ഷണമാണ് സ്വാമി കഴിച്ചാലും വയറു നിറയെ കഴിച്ചാലും അമ്മേ ഇദ്ദേഹം എന്താ ഈ ചെയ്യുന്നേ ബാക്കിയുള്ള ഭക്ഷണം നമുക്ക് തരില്ലേ ഉണ്ണി ക്ഷമിച്ചാലും മഹാത്മൻ സ്വാമി ഈ ലോകത്ത് നിങ്ങളെ പോലെ ദാനശീലനായി മറ്റാരുമില്ല ജീവരക്ഷയ്ക്കുള്ളതാണ് ഭക്ഷണം വിശപ്പിനു മുമ്പിൽ എത്ര വലിയ ത്യാഗിയും തളർന്നു പോകുന്നു അല്ലയോ മുദ്ഗല കഴിഞ്ഞ 5 ഭക്ഷണങ്ങളിലും വയറു നിറയെ ഭക്ഷിച്ച് ബാക്കി വരുന്നത് നമ്മുടെ ദേഹമാസകലം പൂശിവിടുമ്പോഴും നമുക്കറിയാമായിരുന്നു നീയും നിന്റെ കുടുംബവും അടുത്ത പക്ഷം വരെ വിശന്നിരിക്കുമെന്ന് എന്നാൽ എന്നാൽ ഈ 6-ാമത്തെ പക്ഷത്തിലും നീ നമ്മെ സന്തുഷ്ടരായി സൗമ്യരായി ഊട്ടിയിരിക്കുന്നു സ്വാമി അങ്ങ് നാം നിന്റെ ദാനശീലത്തെ പരീക്ഷിക്കാൻ വന്നവൻ അനസൂയാപുത്രനായ ദുർവാസാവ് സ്വാമി അനുഗ്രഹിച്ചാലും മംഗളം ഭവിക്കട്ടെ പുത്ര എഴുന്നേറ്റാലും മുദ്ഗല നിന്നിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു ഉടലോടെയുള്ള സ്വർഗപ്രാപ്തി ഞാൻ ഇതാ നിനക്ക് വരമായി നൽകുന്നു സ്വാമി പ്രണാമം മഹർഷേ ആജ്ഞാനുവർത്തിയായ ദേവദൂതനായി നാം എത്തിച്ചേർന്നിരിക്കുന്നു മുദ്ഗല അങ്ങക്ക് സ്വർലോകത്തേക്ക് സ്വാഗതം പ്രണാമം ദേവദൂത എന്തൊക്കെയാണ് സ്വർലോകത്തിന്റെ സവിശേഷതകൾ പറഞ്ഞു തന്നാലും ദേവദൂത അവിടെ ദുഃഖമോ വിശപ്പോ വേദനയോ ഇല്ല സുഖപൂർണമല്ലാത്ത കാഴ്ചകളോ പദങ്ങളോ അനുഭവങ്ങളോ ഇല്ല സുഖസമ്പുഷ്ടമാണ് സ്വർഗം ദേവദൂത സ്വർലോകത്തിന് ഗുണങ്ങൾ മാത്രമാണ് ഉള്ളത് മഹർഷേ അല്ല പുത്ര പുതിയ കർമ്മങ്ങൾ അവിടെ അസാധ്യമാണ് കൂടാതെ സ്വന്തം പുണ്യസമ്പത്ത് ക്ഷയിക്കുമ്പോൾ ഉണ്ടാകുന്ന അധപ്പതനം ഏറെ വേദനയും അസംതൃപ്തിയും ഉണ്ടാക്കുന്നതാണ് എന്നോട് ക്ഷമിക്കണം സ്വർഗസുഖങ്ങളിൽ എനിക്ക് തീരെ താല്പര്യമില്ല ദുഃഖശോകങ്ങൾ ബാധിക്കാത്തൊരു ലോകമുണ്ടെങ്കിൽ അതിനോടാണ് എനിക്ക് താല്പര്യം മഹർഷേ അനുഗ്രഹിച്ച് മോക്ഷമാർഗത്തെ പറഞ്ഞു തന്നാലും മുദ്ഗല നീ ജ്ഞാനയോഗത്തെ ആശ്രയിക്കൂ ധ്യാന തൽപരനായാൽ വിഷ്ണുപദത്തെ പ്രാപിക്കാം അവിടം ശോകങ്ങൾ ബാധിക്കാത്തിടമാകുന്നു പുത്ര നിനക്ക് ശ്രേഷ്ഠ ലോകങ്ങൾ നേടാൻ സാധിക്കട്ടെ ഗുരു മംഗളം ഭവിക്കട്ടെ രാധാകൃഷ്ണൻ സാർ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് വളരെ നന്നായിരുന്നു മാത്രമല്ല ഇത് ഒരു പാശ്ചാത്യ പൗരസ്ത്യ സങ്കല്പങ്ങളുള്ള നാടക സമ്പ്രദായങ്ങളെ സമഞ്ജസമായി കൂട്ടിയിണക്കിയാണ് ചെയ്തത് അതുപോലെ തന്നെ ഒരു നമ്മൾ നടന്മാർക്ക് ഒരു സംശയവും പാടില്ല നമ്മൾ ചെയ്യുന്നതിനത് നടക്കണോ വേണ്ടയോ നടക്കാം നടന്നു ഇല്ല നടന്നു ആ നടന്നു അങ്ങനെയുള്ള മറ്റൊക്കെയുള്ള ശങ്കയൊന്നും വേണ്ട അതൊക്കെ നാടകഗാത്രത്തെ ബാധിക്കും നാടകത്തിൻ്റെ ആത്മാവിനെ ബാധിക്കും ഈ നാടകത്തിൻ്റെ നാടകത്തിലെ സന്ദർഭം തിരഞ്ഞെടുത്തത് അതിന് വേണ്ടിയിട്ട് നാടകം ഉണ്ടാക്കിയെടുത്ത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുത്തത് അതിൽ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ പ്ലേസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചത്
ദുർവാസാബ് ആദ്യം വന്ന് മരത്തിൻ്റെ മേലിൽ മറിഞ്ഞു നിന്ന് അവിടെ നിന്ന് ഓടി വരുന്നതൊക്കെ ചാടി വരുന്നതുമൊക്കെ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ നല്ല അവതരണമായിരുന്നു. നിങ്ങൾക്ക് നാടകവേദിയിൽ വളരെ 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 ഉയരങ്ങൾ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. മാർക്ക് സർ, ഔട്ട് ഓഫ് 30 28 മാർക്ക്. നന്ദി സർ. സ്വാമിജി, ഇവിടെ ഈ സ്കിറ്റിൽ രംഗത്തിൽ കുറച്ച് സൂക്ഷ്മത പുലർത്തിയതായിട്ട് കണ്ടു. മറ്റ് നാടകങ്ങളിലൊന്നും കാണാത്ത രീതിയിൽ ഇതിൽ മുദ്ഗലൻ ഈ പെറുക്കിക്കിട്ടിയ അന്നവുമായിട്ട് വരികയാണല്ലോ. ആ സമയത്ത് അത് വരുമ്പോഴുള്ള ബ്രാഹ്മണിക്കും മകനും അവരുടെ ഉത്കണ്ഠയും കാണുമ്പോഴുള്ള സന്തോഷവും അത് കിട്ടാതെ വരുമ്പോഴുള്ള ആശങ്കയും ഉത്കണ്ഠയും അല്ലേ, അതെല്ലാം നന്നായി അവതരിപ്പിച്ചു. നിങ്ങൾ വേഷവും നന്നായി. എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ. 20-ൽ 19 മാർക്ക്. നന്ദി സ്വാമിജി. ടീച്ചർ, നല്ല പ്രോപ്പർട്ടീസ്, കോസ്റ്റ്യൂം വളരെ ലളിതമായി. ആ അമ്മയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്കൊക്കെ വീട്ടിൽ പരിചിതമായ ഏതോ ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ ബ്രാഹ്മണി വീട്ടമ്മയെ പോലെ തോന്നും. അങ്ങനെ വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കോസ്റ്റ്യൂമും വേഷവിധാനങ്ങളും ആയിരുന്നു. നിങ്ങൾ എത്ര ഭംഗിയായിട്ട് വേഷം ചെയ്യിപ്പിച്ചത് ആരാണെന്ന് അറിയാൻ എനിക്കൊരു ആരായിരുന്നു വേഷം, പേരൊന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് രഞ്ജിത്ത്. രഞ്ജിത്ത് സ്റ്റേജിലേക്ക് വരും, എല്ലാവരും കാണട്ടെ. വരും വരും വരും. കഴിഞ്ഞ ഘട്ടത്തിലെ വജ്രവ്യൂഹം റൗണ്ടിലെ കഥാപാത്രങ്ങൾക്കൊക്കെ അല്ലേ, അത് അതിഗംഭീരമായ മേക്കപ്പും കോസ്റ്റ്യൂം ഒക്കെ ആയിരുന്നു. നമ്മൾ ഓരോരോ ചരിത്ര പുരുഷനെയും ചരിത്ര വനിതയൊക്കെ അവതരിപ്പിക്കുന്ന ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ, എല്ലാ സ്കിറ്റുകളിലും അതിമനോഹരമാണ് മേക്കപ്പ്. വളരെ നന്നായി രഞ്ജിത്ത്, അഭിനന്ദനങ്ങൾ. ടീച്ചർ, അപ്പൊ എത്ര മാർക്കാണ് ഇവർക്ക് കൊടുക്കുന്നത്? ഞാൻ ഇവർക്ക് നല്ല മാർക്ക് കൊടുക്കണം, എന്നാൽ ഇവരുടെ ചെറിയ ചില ഇതിനോട് എനിക്ക് ഒന്ന് രണ്ട് തിരുത്തലുകളും ഒക്കെ ഉണ്ട്. എന്തായാലും 18 മാർക്ക് ഇവർക്ക്. 18 മാർക്ക്. അപ്പൊ എത്ര മാർക്കാണ് സർ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്? 65 മാർക്ക്. 70-ൽ 65. ഗംഭീര മാർക്കാണല്ലേ. അപ്പൊ ഇനി ഈ ഒരു റൗണ്ടിന് മുൻപ് ഒരു റൗണ്ടും കൂടി ഉണ്ടായിരുന്നില്ലേ, ഗരുഡവ്യൂഹം വജ്രവ്യൂഹം. അപ്പൊ ഈ രണ്ട് റൗണ്ടുകളും ചേർന്നിട്ടുള്ള ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് കണ്ടുവരാം. ചിന്മയ വിദ്യാലയം കുന്നുംപുറം 112 മാർക്ക്. AKNM MMA ഹയർ സെക്കൻഡറി സ്കൂൾ കാട്ടുകുളം പാലക്കാട് 109 മാർക്ക്. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലെ രണ്ട് റൗണ്ടുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മത്സരാർത്ഥികൾക്ക് ഒരുപാട് നല്ല അറിവുകളും നിർദ്ദേശങ്ങളും പകർന്നു നൽകിയ ആചാര്യസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അവസ്ഥാനുകൃത നാട്യം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഒരു അവസ്ഥയുടെ അനുകൃതിയാണ് നാട്യം. അപ്പൊ ഈ അവസ്ഥ സാധാരണക്കാരനിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നാടകത്തെ ലക്ഷ്യം. 90 സെക്കൻഡാണ് ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ പരമാവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഓരോ ശരി ഉത്തരത്തിനും 10 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. തെറ്റായ ഉത്തരത്തിന് മാർക്ക് പോവില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, തെറ്റാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. പരമാവധി സമയം ഉപയോഗിച്ച് ശരിയായ ഉത്തരങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ ഈ ഒരു റൗണ്ട് കൈകാര്യം ചെയ്യാം. Costume courtesy for Quizmaster and Radhika. Imal Wedding Center. Jewel courtesy for Radhika. Planet Jewel, Kaudiyar, Trivandrum.